സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റമാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് വരാൻ വേറെയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാനുണ്ട്. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. 340 മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട്. ഇപ്പോഴും റോക്കറ്റുകൾ ഇസ്രായേലിൽ വീണുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോയിൽ ലെബനോണിൻ്റെ ക്യാപിറ്റലിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ലെബനോൺ ക്യാപിറ്റലിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള ഭയങ്കരമായ രീതിയിൽ, ഇപ്പോൾ ഇന്നലെ രാത്രി ചില സീസ് ഫെയർ ടോക്സുകളൊക്കെ നടന്നിട്ടുണ്ട് സൺഡേ നൈറ്റിൽ. അപ്പോൾ ഇസ്രായേൽ അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലെബനോണിലെ കാര്യങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഗാസയിൽ ഇപ്പോൾ 44,211 പേര് കൊല്ലപ്പെട്ട് പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സമ്മതിച്ചിട്ടുണ്ട് US ഇസ്രായേലും ഒരു ചെറിയ രീതിയിലുള്ള ഡീലൊക്കെ വന്നത്. ഈ ഡീൽ ഇങ്ങനെ കുറേ കാലം കുറേ ആയിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വേറെ കാര്യം എന്നാലും ഞാൻ പറയാം, സീസ് ഫെയർ ടോക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എഗ്രിമെൻ്റ് എത്തിയിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും. ഒരു ലെബനോണിലെ കാര്യം, ഹിസ്ബുള്ള ഭയങ്കരമായ, ഞാൻ പറയില്ല, 350 മിസൈലും ഡ്രോണും. പണ്ട് നമ്മളത് കേട്ടിട്ടുണ്ടായിരുന്നത് ഇറാന് ഡ്രോണും മിസൈലും അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എംബസി അറ്റാക്ക് ചെയ്തപ്പോൾ. അതേപോലെ ഹിസ്ബുള്ള 350 മിസൈലും ഡ്രോണും അടിച്ചത്. അപ്പോൾ 11 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഒരുപാട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ടെല്ല വീവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മൊത്തം കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പറയാം, അഗ്രി പ്രിൻസിപ്പിൾസ് എന്നാണ് ഇത് വരുന്നത്. ട്രംപ് പിന്നെ റഷ്യ യുക്രൈൻ അവസാനിപ്പിക്കാനും ശ്രമിച്ചേക്കും ഉടനെ. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ വേറെയും വാർത്ത വരുന്നുണ്ട്. റഷ്യ ഇപ്പോൾ വേറെ വലിയൊരു മിസൈൽ അറ്റാക്ക് ചെയ്തതോ അങ്ങനെയൊന്നും പുതുതായിട്ടുള്ള അറ്റാക്ക് വലിയ അറ്റാക്കിങ് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ വലിയ പ്രശ്നമായിരുന്നില്ല. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഒച്ചും വിളിയും എന്താ ഗോൾഡ് മാർക്കറ്റിനെ മാറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊരു കാര്യം. പക്ഷേ ഞാൻ പറയുന്നില്ല ആവർത്തനം, നിങ്ങൾ തുടർച്ചയായി കാണുന്നവർക്ക് ഇത് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗോൾഡിലേക്ക് വരുന്നുണ്ട് പോകും. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ 58,400 ഇപ്പോൾ ഉള്ളത്. വീണുകൊണ്ട് നമ്മൾ മാർക്കറ്റ് പുലർച്ചെ തുറന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലൈറ്റ് നെഗറ്റീവ്നെസ്. അത് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എനിക്ക് പോയി വീഡിയോ ചെയ്യുന്ന എൻ്റെ കാര്യം ശരിയാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുക എന്നുള്ളൂ. ഓക്കെ, എനിക്ക് വേഗം പോകണം ഇതിൻ്റെ സൈറ്റിലേക്ക്, കാരണം മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഊരാളുകളൊക്കെ ഊരേണ്ടി വരും പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് ടെറിട്ടറിയിൽ ആണ് എന്താണുള്ളത്, രാവിലെ സ്ലൈറ്റ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യയിൽ പറഞ്ഞ തെറ്റുമെന്ന് ഇന്ത്യയിൽ കരുതി, കാരണം കുറച്ച് പോസിറ്റീവിലേക്കാണ് പോയി പിന്നെ. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ആ ഒരു പ്രധാന ഭയങ്കര പ്രധാനമാണ് ആ ഫസ്റ്റത്തെ മിനിറ്റുകൾ എന്നുള്ളത്. അതുകൊണ്ടാണ് എന്തായാലും ആ ഫസ്റ്റത്തെ മിനിറ്റുകൾ ബേസ് തന്നെ ചെയ്ത്. അപ്പോൾ ആ നെഗറ്റീവ്നെസ് ഗോൾഡ് കാണിച്ചു. ഇപ്പോൾ എന്തായി, ഗോൾഡ് വലിയ രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. 58,400 നിന്നും ഇന്നിപ്പോൾ 400 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. താന്നുകൊണ്ടേ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഇന്ത്യയിൽ വീഡിയോ ചെയ്തത്, ഇപ്പോൾ കുറച്ച് കൂടി ചെയ്യുമ്പോൾ താന്നിട്ടുണ്ടായേക്കാം. ഓക്കെ, അതാണ് കാര്യം. അപ്പോൾ സീസ് ഫെയർ സംസാരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹിസ്ബുള്ള അറ്റാക്കിങ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇസ്രായേലും നടത്തുന്നുണ്ട്.